ആണല്ലേ കുറെ ആൾക്കാർക്ക് എക്സാം എനിക്ക് കമൻസ് വരുന്നുണ്ട്, എക്സാമിനെ പറ്റി എന്തെങ്കിലും വീഡിയോസ് ഇട്ടു, കോപ്പി അടിക്കുന്ന വീഡിയോസ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെ കമൻസ് ഒക്കെ വരുന്നുണ്ട്. ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോപ്പിയടിനെ പറ്റിയൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്, ഞാൻ പ്രൊമോട്ടൊന്നും ചെയ്യുന്നില്ല. അത് ആക്ച്വലി അങ്ങനത്തെ ഒരു വീഡിയോ അല്ല, വേറൊരു ടൈപ്പ് വീഡിയോ ആണ്, കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്താ വെച്ചാൽ കിടുക്കാച്ച ആപ്സ് ആണ്, അതായത് വൺ ഓഫ് ദി ബെസ്റ്റ് കിടുക്കാച്ച ക്രേസി ആയിട്ടുള്ള, അതായത് ഇത് നിങ്ങൾ ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ താഴെ കമൻറ്റ്, അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ കാണുക, കാരണം കിടുക്കാച്ച ആപ്സ് ആണ്. ഞാനിങ്ങനെ വെച്ച് നീട്ടുന്നില്ല, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തും. ഓക്കെ, അപ്പം നേരെ വിടില്ലോ. ഓട്ടോ ക്ലിക്കർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ പബ്ജി കളിക്കുക എക്സാമ്പിളാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്ന ചെറിയൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. നിങ്ങൾ പബ്ജി കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഗെയിം ആവട്ടെ, ഞാനിപ്പോൾ എക്സാമ്പിൾ പബ്ജി എടുത്ത, സോ ആ ഒരു ഗെയിമിൽ ഒരേ സം മൂവ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് 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 ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഐ മീൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ അതിന് ട്രിഗർ ഉണ്ട്, ആ ട്രിഗർ നിങ്ങൾക്ക് ഏതൊക്കെ സംഭവമാണോ വേണ്ടത് അവിടെ മൊത്തം കൊണ്ടുവെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്യാണ്, ഷൂട്ട് ചെയ്തുകൊണ്ടേ നിൽക്കുക, ഐ മീൻ പിന്നെ ചാടാണ്, ചാടും കൊണ്ടേ നിൽക്കുക. പിന്നെ നിങ്ങൾ വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ട്രിഗർ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കണ്ടിന്യൂസ്ലി മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേ നിൽക്കുക, ഒരേ നിങ്ങളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അയക്കുന്നു വേണ്ട, ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങനെ വാട്സപ്പിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ സ്റ്റിക്കറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചറപ്പറ 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 അയച്ചും കൊണ്ടേ നിൽക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തരെ കോള് വിളിച്ച് കട്ടാക്കണമെങ്കിൽ ജസ്റ്റ് കോള് വിളിക്കുക, കട്ടാക്കുക, കോള് വിളിക്കുക, കട്ടാക്കുക, അങ്ങനത്തെ ഒരു ഇതെല്ലാം ഉടായ്പ പരിപാടികളും കഴിയുന്ന ട്രിഗറാണ്. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് പല 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 ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുക, പലതരം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, അങ്ങനെ എല്ലാത്തിലും ട്വിറ്ററിലൊക്കെ ട്വിറ്റ് ചെയ്ത് കളിക്കരുത്, ഓക്കെ വേറെ കാര്യം. ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് വെറുപ്പിക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഗെയിമിലും അത് ഉപയോഗിക്കുക, അടിപൊളി ബഗ്ഗാണ്, എനിക്ക് തോന്നുന്ന ഗ്ലിച്ചോ ബഗ് ആയിട്ടായിരിക്കും പബ്ജി നിങ്ങൾ വർക്ക് ചെയ്യണേ. എനിക്ക് ലിങ്ക് താഴ്ത്ത് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുക, പോയി ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക, എടുക്കുക ചെയ്യണം. അടുത്ത് നോക്കാം, അടുത്തൊരു ടച്ച് ലോക്കാണ് ഗൈസ്, അതായത് ഒരു പ്രത്യേകതരം ലോക്കാണ്. ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കമ്പ്യൂട്ടർ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് ഉണ്ട്, അവരിൽ ഇത് കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഫോണ് ഫോൺ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും, ഒരു ഇമേജ് ഉണ്ടാവും. സോ ആ ഇമേജിൽ പല സ്ഥലങ്ങളിൽ തൊട്ടാൽ മാത്രമേ നിങ്ങളുടെ ഫോൺ ലോക്ക് ഓൺ ആവുള്ളൂ, ഐ മീൻ അൺലോക്ക് ആവുള്ളൂ. സോ വളരെ കൂളാണ്. ഇപ്പം നിങ്ങളൊരു ഒരാളെ ഫോട്ടോ വെച്ചാൽ ആളെ ഫോട്ടോയിൽ നിങ്ങൾക്ക് രണ്ട് കണ്ണും ഒരു മൂക്കും തൊട്ടാൽ മാത്രമേ നിങ്ങളുടെ ഫോൺ ഓൺ ആവുള്ളൂ. അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക, ആ ഒരു പിക്ചറിൽ എവിടെയൊക്കെ തൊട്ടാൽ മാത്രമാണ് നിങ്ങളുടെ ഫോൺ ഓൺ ആവുന്നത്. ഇപ്പം കോമൺ ആയിട്ടൊരു ഐ മീൻ ഒരാൾ വന്ന് നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കി ഒരു പിക്ചർ മാത്രമാണ് കാണുക, സ്വൈപ്പ് അപ്പും സ്വൈപ്പ് ഡൗൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഒരു പിക്ചർ മാത്രം കാണും. സോ അവർ നമുക്കറിയാം അവിടെ എവിടെയൊക്കെ തൊട്ടാലാണ് ഇത് സംഭവം ആവുന്നത്. സോ അവൻക്ക് അറിയില്ല, അവൻ വിചാരിക്കും എന്തോ പ്രശ്നമാണ്, വിചാരിച്ചു ഹാങ് ആയി പോയി, വിചാരിച്ചു അവിടെ വെച്ചു പോകും. പക്ഷെ നമ്മളവിടെ വന്നിട്ട് നമുക്ക് നമ്മൾ ഏതൊക്കെ സ്ഥലമാണ് അവിടെ കൊടുത്ത് അവിടെ മൊത്തം ഇങ്ങനെ ടാപ്പ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ് മൊത്തം സെറ്റ് ചെയ്യും. സോ അവിടെ മൊത്തം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫോൺ അൺലോക്ക്. എനിക്ക് തോന്നി ഇത് നിങ്ങളുടെ ഓരോ ആപ്പിന് വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. സംഭവം വളരെ കൂളാണ്, ഓരോ എന്താ പറയുക വൃത്തികെട്ട ഫോട്ടോ, മീൻ വൃത്തികെട്ട പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫോട്ടോ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കഴിച്ചു, നിങ്ങൾക്ക് മറന്നാൽ നിങ്ങളും കഴിഞ്ഞു. ഓക്കെ, ലിങ്ക് താഴ്ത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, കൂളാണ്. കുറേ ദിവസമായി ആപ്ലിക്കേഷൻ വീഡിയോ ഇട്ടിട്ട് എങ്ങനെ ഇരുന്ന് പറയുമ്പോൾ എന്തോ ഒരു പോലെ ഒക്കെ അടങ്ങി ഇരുന്ന് പറയണത്, അതാണ് ടാറ്റാ പൊട്ടിത്തെറിപ്പാണല്ലോ നമ്മൾ പതിയെ. എനിവേ, യാ, എ ആർ ഡെങ്ക് എന്നാണ് എൻ്റെ പേര്. എ ആർ ഡെങ്ക് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എ ആർ ഗെയിമാണ്. എനിക്ക് തോന്നുന്നു എ ആറിൽ വെച്ചിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള ഗെയിമാണ്, എല്ലാവർക്കും കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. നിങ്ങൾ ബാസ്കറ്റ് ബോളൊക്കെ ചെയ്യുക, ഇങ്ങനെ ബോൾ ഇങ്ങനെ ഈ ഒരു സംഭവം ഫോൺ ഇങ്ങനെ തട്ടിട്ട് അങ്ങോട്ട് ഇടും, അത് എ ആർ ആയിട്ട് നിങ്ങൾ കളിക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള ഒരു ബാസ്ക്കറ്റ് ബോൾ മാതിരിയാണ് ഇതിൽ കാണുക. അതിനുശേഷം നിങ്ങൾ ബോൾ എടുത്ത് ഇങ്ങനെ ഇടണം. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് അവിടുന്ന് ആ എന്താ പറയുക ബാസ്ക്കറ്റ് ബോളിൻ്റെ സംഭവം ഇങ്ങോട്ട് മാറും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഫോൺ വെക്കണം, ഇവിടെ കിടണം, അങ്ങനെ അങ്ങനെ ബോൾ ഓരോരോ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഇടണം, ഫോൺ ഇങ്ങനെ കറക്കി കളിക്കുക. ഇത് നിങ്ങൾ മുറ്റത്തൊന്നും പോയി കളിക്കരുത്, നാട്ടുകാരായിരിക്കും ഇങ്ങനെ ഭ്രാന്താണ്. നിങ്ങൾ റൂട്ടിനുള്ളതെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ടോ എന്താ പറയുക പ്ലേ ഗ്രൗണ്ട് അങ്ങനെ എന്തെങ്കിലും അവിടെ പോയി കളിക്കും. സംഭവം വളരെ കൂളാണ്. സാധാരണ ബാസ്ക്കറ്റ് ബോൾ ഇങ്ങനെ ഇട്ട് കളിക്കുന്ന ഗെയിം അല്ല, നിങ്ങൾക്ക് എ ആർ ആയിട്ട് വീടിന് ചുറ്റും നടന്ന് ചാടി ടെറസിൻ്റെ മുകളിൽ ഒന്നും കയറരുത് ഗൈസ്, അറിയാതെ പറഞ്ഞു വരാം. നിലത്ത് നിന്നിട്ട് കളിച്ച് നോക്കുക, സംഭവം കൂളാണ്. എ ആർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും, വൺ ഓഫ് ദി ബെസ്റ്റ് ടച്ച് ആണ് ഗൈസ്. സോ യാ, ഡൗൺലോഡ് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ. അടുത്തെന്താ വെച്ചാൽ ഒരു ലൈവ് വാൾ ഒരു ലൈവ് വാൾ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് വെച്ചിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് ബാറ്ററി തീരില്ല ബാറ്ററി തീരില്ല, പിന്നെ അതൊക്കെ ആർക്കാണ് കാഴ്ച വർക്ക്, ബാറ്ററിയിലൊന്നും ഒരു ചിന്ത ഇല്ലാതെ എപ്പോഴും വേണം എപ്പോൾ വേണേൽ ചാർജ് ചെയ്യുക. അങ്ങനത്തെ ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക. സംഭവം നൈസാണ്. ഇതൊരു ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ലൈവ് വാൾ പേപ്പേഴ്സ് ഉണ്ട്. സാധാരണ രീതിയിലുള്ള ആനിമേഷൻസും കാര്യം, ഇപ്പോൾ ഒരു ഡോൾഫിൻ ആണ്, ഡോൾഫിൻ വന്നിട്ട് നമ്മുടെ എന്താ പറയുക ചില്ലി ഇങ്ങനെ പൊട്ടിക്കുന്ന ടൈപ്പ്, അതുപോലെ തന്നെ 3D പ്ലസ് ലൈവ് പ്ലസ് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഇത് അധികം ലോക്കാണ്. നിങ്ങൾക്ക് എന്താ പറയുക പരസ്യം കണ്ടിട്ട് നിങ്ങൾ അൺലോക്ക് ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാം. ഐ മീൻ പരസ്യം കണ്ടിട്ട് അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ സംഭവങ്ങൾ കിട്ടും. ഞാനിപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കി, കൂളാണ് ഗൈസ്. പിന്നെ ചാർജ് തീരും എന്നുള്ള പ്രശ്നം, 90 Hz ഫോണിലുള്ള അധികം യൂസ് ചെയ്യേണ്ട കാരണം പെട്ടെന്ന് തന്നെ ചാർജ് തരും, അല്ലാത്തവർക്ക് നൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സംഭവങ്ങൾ. എല്ലാ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും, 4 ആപ്ലിക്കേഷനുകളൊക്കെ 4 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ്റെ വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കാരണം ഞാൻ അധികം ഒന്നും ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്യാറില്ല. ഞാനിപ്പം കുറേ മാസത്തിൽ 1, 2, 3 വീഡിയോ മാത്രമാണ് ആപ്പിൻ്റെ വീഡിയോ വരുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ കുറേ ആൾക്കാർ പറയും, യോ ഡ്യൂഡ് എപ്പോഴും ഈ ആപ്ലിക്കേഷൻ എന്താണോ എന്ന്. ബ്രോ
നീ എൻ്റെ ഏതോ ഒരു ആപ്ലിക്കേഷൻ കണ്ടിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. ഞാൻ ആപ്ലിക്കേഷൻസ് മാത്രമല്ല, ഒരുപാട് സംഭവങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതൊന്നും കാണാതൊന്ന് കമൻറ്റ് ചെയ്യരുത് മേൻ. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അവസരം കിട്ടുമ്പോൾ പറയട്ടെ, ഞാൻ ഈ ടീഷർട്ട് എന്നാണോ ഇടുന്നത്, നീ എൻ്റെ ഈ ടീഷർട്ട് വീഡിയോ മാത്രം കണ്ടിട്ട് വന്ന് കമൻറ്റ് ചെയ്യണം വെച്ചാൽ ഞാൻ ഒരുപാട് ടീഷർട്ടിൽ വീഡിയോ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ റെഡ് ടീഷർട്ടാണ് പറഞ്ഞ് റെഡ് എന്നാണോ ഇടലി ചോദിക്കും, അവരെൻ്റെ റെഡ് ഇട്ട വീഡിയോ മാത്രമാണ് ക്ലിക്ക് ചെയ്ത് കാണാറുണ്ട്, അതിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ട്, അപ്പോൾ നിങ്ങളൊക്കെ അത് മനസ്സിലാക്കുക. പിന്നെ നമ്മളെ ഗിവേൻ്റെ കാര്യം മറന്നുകൊണ്ട, ഗിവേല് ആരോ നാലാൾക്കാർ പേരെനിക്ക് ഓർമ്മയില്ല, നാലാൾക്കാർ അവരുടെ വെരിഫൈ ചെയ്തില്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക, ഒന്ന് വെരിഫൈ ചെയ്യാൻ സംഭവങ്ങൾക്ക് അയച്ചിരുന്നു. ഓക്കെ, അപ്പോൾ എവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടിട്ടുള്ള ബെല്ലൈക്കൺ അവിടുത്തെ ഒരു ചെറിയൊരു സംഭവം വരുന്നുണ്ട്, അങ്ങനെ ഹൈപ്പ് കൂട്ടുന്നില്ല. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, സീ യു സൂൺ.